സംശയം ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കല്ലേ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ബേഗൊക്കെ റെഡിയാക്കി വെക്കണം. എന്നാണ് നമ്മുടെ യാത്ര? എത്രാം തീയതിയാണ്? 28-നാണ് എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്. അത് തിരുത്തണം. 27-നാണ് നമ്മുടെ യാത്ര. കാരണം 27-ാം തീയതി വൈകുന്നേരം രാത്രി ആയിട്ട് രാവിലെ സുബൈ ബാങ്ക് എത്ര മണിക്കാണ് കൊടുക്കുക? 5 മണിക്ക് കൊടുക്കും. 5 മണിക്ക് സുബൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്തേണ്ടത് ഒരു 4 ആകുമ്പോഴേക്ക് എയർപോർട്ടിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പള്ളി ആയിക്കോട്ടെ, മുസാഫർ ഖാന എന്നുള്ള ഒന്ന് എല്ലാവരും കാണുന്നൊരു പള്ളി ഉണ്ട് വലത്ത് ഭാഗത്ത്, അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. അതിനായിട്ട് കുറച്ചുകൂടി തായപ്പുറത്ത് ഇടത് ഭാഗത്തൊരു പള്ളിയുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പള്ളിയിൽ കയറുക. എന്നിട്ട് സുബൈ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒതുവൊക്കെ എടുത്ത് മൂത്രമൊഴിക്കണമെങ്കിൽ ഒഴിച്ച്, കട്ടം കുടിക്കണമെങ്കിൽ കുടിച്ച്, ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെ വേണം? നിസ്കരിക്കുന്ന സ്ഥലത്ത് വേണം. എന്നിട്ട് ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ നിസ്കരിക്കുക. അവിടെയുള്ള ജമായത്ത് നിങ്ങൾ കാത്തിക്കണ്ട. മുസാഫർ ഖാനയിൽ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ. അതിൽ കയറുന്നവർ നിങ്ങൾ ജമായത്ത് കൂടിക്കോളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ചിലപ്പോൾ അരമണിക്കൂർ 20 മിനിറ്റും കഴിയും. അതുകൊണ്ട് ഓല ശല്യം ചെയ്യാതെ പള്ളിൻ്റെ ബേക്ക് ഭാഗത്ത് നിങ്ങളുണ്ടെങ്കിൽ ചെറുങ്ങനെ നിങ്ങൾ ജമായത്താക്കി ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നേരെ എയർപോർട്ടിൻ്റെ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് വരിക. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ എന്ന് എഴുതിയ, അന്താരാഷ്ട്ര പുറപ്പെടൽ എന്ന് എഴുതിയ ആ ഭാഗത്ത് നിങ്ങൾ ഒരു 18-ാം നമ്പർ തൂണിൻ്റെ അടുത്ത് ആടെ അത് എത്തണ്ട. എപ്പോ? 28-ാം തീയതി രാവിലെ. അപ്പം നമ്മൾ പുരയെന്ന് പോരേണ്ടത് 27-ന് രാത്രി എത്ര മണിക്ക് പുറപ്പെടണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. 4:30 എയർപോർട്ടിൻ്റെ മുമ്പിലുള്ള ഒരു പള്ളിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്ക് പോരണമെന്ന് നിങ്ങളുടെ വീട് ദൂരം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ പുറപ്പെടുക. 2 മണിക്കൂർ റണ്ണിങ് ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് ഇറങ്ങിക്കോ. ടയറൊന്ന് പഞ്ചറായി, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ബ്ലോക്കായി, ഇതൊക്കെ വരാലോ. അപ്പോൾ അതിനുള്ള ഒരു ടൈം, മാറിയില്ലെങ്കിൽ പോകണമെങ്കിൽ അതിനുള്ള ഒരു ടൈം കാണണം. അങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യാം? അവിടെ എത്താം. എത്തി സുബൈയും നിസ്കരിച്ച് ഉടനെ എങ്ങോട്ട് എത്തിക്കൊള്ളോ? കൗണ്ടറിൻ്റെ മുമ്പിൽ അവിടെ എത്തണം. നമ്മൾ അവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. ലഗേജൊക്കെ അവിടെ വെച്ച്, സ്ത്രീകൾ അവിടെ ഇറങ്ങുമ്പോൾ ചുവന്ന തട്ടം നിങ്ങളെ തലയിൽ ഉണ്ടാകണം. ഏത്? ഇങ്ങനെ ഒരു തട്ടങ്ങ് തരും, കാണുന്നില്ലേ നിങ്ങൾ? ഈ ജാതി ഒരു തട്ടം കുറേശ്ശെ നോക്കി എഴുതി, ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഇത് പുരെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ടീയില്ലെങ്കിലും, പിന്നെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇത് നിങ്ങളെ തലയിലുണ്ടെങ്കിലേ നമുക്ക് നിങ്ങളെ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വരിയെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചുവിടാലോ. നമ്മളെ കൂടെ പോരുന്ന പെണ്ണുങ്ങളാന്ന് തിരിയണമെങ്കിൽ ഈ തട്ടം എവിടെ വേണോ അങ്ങോട്ട് അടുത്ത് വരിക, ഇതാ പാസ്പോർട്ട് തരിക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ആ അത് ഹാൻഡ് ബാഗ് തന്നെ പുരയെന്ന് ഇറങ്ങുമ്പം വെക്കുക. തലയിലിടാൻ പറ്റും ഇട്ടോളി, ഒന്നുമില്ല ആ സമയത്തല്ലേ. ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങുമ്പോൾ ഇത് ധരിച്ചിട്ട് അവിടെ എല്ലാവരും വെച്ചിൽ ലഗേജുമായിട്ട് കാത്തു, എല്ലാവരും എത്തി ഉടനെ ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ എന്നാണ് നമ്മൾ പുരയെന്ന് ഇറങ്ങുന്നത്? 27-ന്. അപ്പോൾ 27-ാം തീയതി ഏതാ ദിവസം? 28 ശനി. അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ പുരയെന്ന് ഇറങ്ങേണ്ടത്. വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യണോ, നമ്മളെ ബേഗിൽ സാധനങ്ങൾ വേണ്ടതൊക്കെ വാങ്ങി ഈ ബേഗിൻ്റെ മുകളിൽ പേരെഴുതി വെക്കണം. ഇതാ ഈ വലിയ അങ്ങനത്തെ ഒരു ബേഗ് നിങ്ങൾക്ക് തരും. ആ ഇത് ഇനിയും വലുതാക്കാതെ, ഈ ഷിബ് ഇങ്ങോട്ടാക്കിയാൽ ഇനി ഇത്രയും കൂടി വലുതാവും. ആ എങ്ങനെ ആയാലും ഈ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു 25 കിലോ 30 കിലോ ഒക്കെ ഇതിൽ തന്നെ കൊള്ളൂ, ശരിക്കും അടക്കി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ബേഗിൽ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉണ്ടതാ, ഈ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര് ശരിക്കും വ്യക്തമായി എഴുതണം. ഏത് ഭാഷയിലാണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ. പ്രായം ചെന്ന ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മക്ക് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ട് കാര്യമല്ല, അതിന് മലയാളത്തിൽ തന്നെ പച്ച മലയാളത്തിൽ വലുതാക്കി ആയിഷ പേരാമ്പ്ര എന്ന് എഴുതി കൊടുക്കുക. എന്നാൽ അതിനെ കണ്ടാൽ അതിൻ്റെ വേഗമെന്ന് തിരിയണം. അതിനാണ് അത് നമുക്ക് നമ്മുടെ ബേഗാണ് എന്ന് തിരിയാനുള്ള ഒരു എഴുത്താണ്. അല്ലാതെ അതിൽ ഫോട്ടോ പതിക്കണോ ഫോൺ നമ്പർ എഴുതണോ എന്നുള്ള ഒന്നും ചോദിക്കേണ്ട, അതൊക്കെ നിങ്ങൾക്ക് വേണോ എഴുതിക്കോളി. നമുക്ക് ഗുണം ചെയ്യേതാണ് നിങ്ങളുടെ പേര് വെണ്ടക്ക അക്ഷരത്തിൽ അതിൽ കൊള്ളുന്ന തരത്തിൽ
ഒരു പേപ്പർ പേപ്പർ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു കടലാസല്ല, ചെറിയ സാധാ കടലാസാകുമ്പോൾ ചുരുണ്ടു. ഇതേപോലെ കട്ടിയുള്ള ഒരു ബോർഡ് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് വാങ്ങിയാലും മതി, ചാർട്ടും കിട്ടുമല്ലോ. ആ ചാർട്ട് വാങ്ങിയിട്ട് എന്നാൽ കുറേ ആക്കി എടുക്കാം ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് തിരുതി നല്ല മയഞ്ഞു പോകാത്തൊരു പെന്നുകൊണ്ട് അത് വാങ്ങിക്കും. ഒരു കുടുംബം എന്ത് ചെയ്യണം, ഒരു മാർക്കർ പെന്ന് മയഞ്ഞു പോകാത്ത പെന്നുണ്ട്, 20 രൂപ എടുത്താൽ കിട്ടും. മയഞ്ഞു പോകുന്ന സ്കെച്ച് തന്നെ എഴുതിയിട്ട് കാര്യമില്ല, അത് കലങ്ങിപ്പോവും. ഇത് പിന്നെ ഇങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് ഒരു ഫാമിലി എന്ത് ചെയ്യുക, ആദ്യം ഒരു പെന്ന് വാങ്ങുക, നല്ല വൃത്തിയായിട്ട് ആരെങ്കിലും എഴുതിയിട്ട് എല്ലാവരെയും ബാഗിൻ്റെ ഉള്ളിൽ, അത് ഹാൻഡ് ബാഗിനും ഉണ്ട്, ഹാൻഡ് ബാഗിനും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു പേപ്പർ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ പേര് എഴുതി വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെതാണ് എടുക്കാനാണ്. കാരണം എയർപോർട്ടിൽ നിന്ന് നമ്മളിതൊക്കെ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു ബെൽറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അതായത് എല്ലാവരും ആയിഷ ഫാത്തുമ്മ ഖദീജ അഹമ്മദ് പോക്കരി എല്ലാവരും ഇട്ടിട്ട് അവിടെ പോയി ചാടുക. അവിടെ നമ്മളിങ്ങനെ പോയിട്ട് എടുക്കണമെങ്കിൽ എല്ലാം തിരിച്ച് തുറന്നു നോക്കണ്ടേ. അപ്പോൾ ഈ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോരുത്തരും വേഗം വേഗം എടുക്കാം. അപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ പേരും എഴുതിയിട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ നല്ല റാഹത്തായി, ഇനിയിപ്പോൾ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ തന്നെ അല്ലേ സാധനമൊക്കെ റെഡിയാണ്, ഇനി സമയം ഇങ്ങ് അയച്ചാൽ മതി, നമുക്ക് ഇറങ്ങാം. ഈ ഒരു രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ടെൻഷനാണ്, ടെൻഷൻ ടെൻഷൻ ഒന്ന്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹലോ സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ചോളി, രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച രാത്രി ഏതായാലും നമ്മൾ പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുമല്ലോ അല്ലേ. രാവിലെ 4:30 അടുത്തണമെങ്കിൽ ഞങ്ങൾ അവിടെ നോക്കാം, ഒരു 2 മണിക്ക് പോകണം, പൂനൂർ ഭാഗത്തു നിന്ന് 2 മണിക്ക് പോയാൽ. അപ്പോൾ അന്ന് രാത്രി ഏതായാലും ആളൊക്കെ വരൂ, കുറച്ച് അരിയൊക്കെ അടുപ്പിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണം. എന്നാൽ പിന്നെ മൗലൂദ് വന്നു തന്നെ അങ്ങ് ആയിക്കോട്ടെ, നാരിയ സലാത്തും അങ്ങ് ചൊല്ലിക്കുക. കുത്തുബിയത്ത് ഏതായാലും നേർച്ചുണ്ട്, അതും അതൊന്നും ആരും അന്ന് വെക്കണ്ട, അന്ന് ഒരു പരിപാടിയും വേണ്ട. നിങ്ങൾ വെള്ളിയാഴ്ച തന്നെ പോകുമെന്നുള്ള തോതിൽ ആൾക്കാരോടങ്ങ് പറഞ്ഞേക്കാം, അന്ന് മോന്തിക്ക് പുരയിലേക്ക് ആരും വരണ്ട, ആരെയും ക്ഷണിക്കുകയും വേണ്ട. ആ നമ്മൾ വരണ്ട എന്ന് പറഞ്ഞാലും വരുന്ന ചിലവരുണ്ടാവുമല്ലോ, ഈ അപ്പുളി അങ്ങനത്തെ പോലൊക്കെ, ഓല് വന്നോട്ടെ. യഷാ ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിച്ചിട്ട്, അതിൻ്റെ മുമ്പ് കയറ്റി വിടാലോ, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം അതിന് മുമ്പേ തന്നെ കഴിച്ചിട്ട് അള്ളാഹു കിടക്കുക. വിളിക്കാൻ ആളെ ഏർപ്പാട് ചെയ്യണോ അല്ലെ അലാറൊക്കെ വെച്ചോളി. 2 മണിക്ക് നമുക്ക് പോകണമെങ്കിൽ 1 മണിക്കോ 1:30 എഴുന്നേൽക്കണമല്ലോ. 1:30 എഴുന്നേറ്റാൽ ഉടനെ കുളിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യണം, അതിന് നമ്മളെ തോർത്തു മുണ്ടും പല്ലിയേക്കാനുള്ള വേസ്റ്റും ഒക്കെ ബെഡ് പിന്നെ ബ്രഷും മേലെ ആക്കിയ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ കിടക്കുക. എന്നാലും ഒരു കുറഞ്ഞ മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ യാത്ര നല്ല റാഹത്ത്. ഇല്ലെങ്കിൽ അന്നൊരു പൊടി ഉറങ്ങിയില്ലെങ്കിൽ യാത്രൻ്റെ ഇടയിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, അങ്ങ് എത്തിയതിൻ്റെ ശേഷം പിന്നെ നല്ലോണം കിടന്നുറങ്ങാൻ സമ്മതിക്കുവാൻ ഇല്ല. രാവിലെ നമ്മൾ പോയാൽ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ മക്കത്തെത്തും, അല്ലെ 2:30 ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ലേശം ഒന്ന് അവിടെ വിശ്രമിച്ചിട്ട് ഒരു അസറിൻ്റെ ശേഷമോ മറ്റോ എന്ത് ചെയ്യും, യാള്ളാ ടൈം പറയുമ്പോൾ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ കാബിൻ്റെ അടുത്തേക്ക് പോയി തവാഫും സെഴിയും ഒക്കെ ചെയ്ത് ഏതാണ്ട് ഒരു രാത്രി ഒരു 9 മണിയോ 10 മണിയോ അല്ലെ 11 മണിയോ 12 മണിയോ എത്ര മണിയായാലും വേണ്ടിയില്ല, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉറങ്ങൽ നമ്മുടെ യാത്രക്കും ഇബാദത്തിനും എല്ലാം ഏതാണ് അനിവാര്യം. അതുകൊണ്ട് മൗലൂദ് വെള്ളിയാഴ്ച ഉച്ചക്കായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് വ്യാഴ്ച ഉച്ചക്കായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ കുഴപ്പമില്ല, പോകുന്ന അന്ന് രാത്രി, ഇനി അന്ന് തീരെ ഈ ഒച്ചയും പടയും പോകേണ്ടി വേജാറുകൊണ്ട് ഉറങ്ങാനാവില്ലെങ്കിൽ വെള്ളിയ വ്യാഴ്ച രാത്രി ഈ പറഞ്ഞ പോലെ നേരത്തെ ഉറങ്ങണം. അന്നും യാത്രൻ്റെ വേജാറും കാര്യമായിട്ട് ഉറങ്ങാണ്ട് ഒന്നും ഉണ്ടാകരുത്. അപ്പം പറഞ്ഞേ തിരിഞ്ഞല്ലോ, പരമാവധി ആ കാര്യം ശ്രദ്ധിക്കുക. ചെറിയ യാത്രയല്ല, ദീർഘയാത്രയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഒരു റാഹത്ത് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ ആവശ്യം. അതുകൊണ്ട് പരമാവധി പരിപാടികളൊക്കെ അതിനനുസരിച്ച് ക്രമീകരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാമിൻ്റെ എത്ര തുണി നമ്മൾ വാങ്ങിയിട്ടുണ്ട്, 2 സെറ്റ് എന്ന് പറഞ്ഞാൽ 4 തുണി, 2 തുണി നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ബാഗ്, 2 തുണി ഈ ഹാൻഡ് ബാഗിൽ വെക്കണം, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതുക്കാൻ. പുതുക്കാൻ പറഞ്ഞ പ്രത്യേകം ഉണ്ടല്ലോ, അതങ്ങനെ വാങ്ങിയെങ്കിൽ പുതുക്കാനുള്ളതിൽ വെക്കുക, ഉടുക്കാനുള്ള നിങ്ങൾ പുരേ തന്നെ ഉടുത്തോ, നാസിറുദ്ദീൻ കാപ്പി ആ തുണി ഉടുത്താലേ പുരേന്ന് ഇറങ്ങാം. അപ്പം നിങ്ങൾ ഏത് വെച്ചാൽ മതി,
ഒന്ന് വെച്ചാൽ മതി. പാൻ്റ് കൊടുത്തിട്ട് വരുന്ന ആളാണെങ്കിൽ രണ്ടെണ്ണം വെക്കണം, കൊടുക്കാനുള്ളതും വേണം പുതുക്കാനുള്ളതും വേണം. ബാക്കിയുള്ളതേൽ വെച്ചോ, ലഗേജ് ബാഗിൽ വെച്ചാൽ മതി. ഏത് നാല് തുണി മായില്ലേ, രണ്ടെണ്ണം അതിൽ വെക്കാം, രണ്ടെണ്ണം ഇതിലും വെക്കണം, നിർബന്ധമായിട്ട് വെക്കണം. അത് മറന്നു പോകാൻ പാടില്ല. മറന്നാൽ നിങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, സ്വീപ്പോ. കാരണം നമ്മൾ ഇഹ്റാം ചെയ്യുക കോഴിക്കോട് എയർപോർട്ടിൻ്റെ മുഗൾ ഭാഗത്ത് കയറിയിട്ട് പള്ളിയൊക്കെ ഉള്ള ആ നമ്മളെ വിശ്രമ ലോഞ്ചിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്നാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. അതിൻ്റെ മുമ്പ് നമ്മുടെ ലഗേജ് എന്തായിട്ടുണ്ടാവും, തായേന്ന് നമ്മൾ കൊടുത്ത് ബോർഡിംഗ് പാസ് വാങ്ങി കഴിഞ്ഞാൽ ലഗേജ് അതിൻ്റെ വഴിക്ക് പോകും. ഇനി അയാളെ നമ്മൾ എവിടുന്നേ കാണുള്ളൂ, ദിദ്ദേന്നേ കാണുള്ളൂ. അതുകൊണ്ട് ഈ തുണിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഓൻ കുടുങ്ങി ഇറാൻ ചെയ്യാനാവൽ. അതുകൊണ്ട് അത് മറന്നുകൊണ്ട വേറൊരാളെ ഏൽപ്പിക്കേണ്ട. ഏൽപ്പിച്ചാലും പുരേ നിറങ്ങുമ്പോൾ ഇത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ സ്വീപ്പാകാരാ നമ്മൾ, ഓള് കൂടെ പോന്നിക്കെങ്കിൽ ഓളൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ചീത്തറിയാം. അത് ചെയ്തിട്ട് കാര്യമുണ്ടോ, സംഗതി നടക്കൂലാലോ. പുരയുള്ളോളെ വിളിച്ചു കഴിഞ്ഞിട്ട് അല്ലടി എന്നോട് ഞാൻ പറഞ്ഞില്ല അതിനെ ഉരുപ്പയെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ. അതുകൊണ്ട് ഓല തിരക്കിലായിരിക്കും, പോകുമ്പോൾ പുരയെ നിറങ്ങുമ്പോൾ നമ്മൾ എന്നത് നോക്കിയിട്ട് ഇല്ലുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിട്ട് തോളുണ്ട്. ആ പിന്നെ സ്ത്രീകൾ നിസ്കരിക്കാൻ ആവശ്യമായ കാലുറ മറ്റ് മാക്സി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹാൻഡ് ബാഗിലോ അല്ലെ ധരിച്ചുകൊണ്ടോ പോകണം. കാരണം സുബഹി നിസ്കാരം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അത് നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായങ്ങൾ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കയ്യുറയും കാലുറയും മുഖം മക്കനൊക്കെ റെഡിയാണെങ്കിൽ നിസ്കരിക്കാൻ അത് മതി, അതും ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ കൂട്ടത്തിൽ മാരകമായ ആയുധങ്ങളുണ്ട്. ഏതാ, കത്രിക, നഖംപെട്ടി, പിന്ന്, ബ്ലേഡ്, കത്തി. കത്തി നമ്മളിതിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഒരു ചെറിയ കത്തിങ്ങൾ മേടിച്ചു, ഒരു 10-50 ഉറുപ്പ്യക്ക് കിട്ടുന്ന, അല്ലെ 10 ഉറുപ്പ്യ കിട്ടുന്ന ചെറിയൊരു കത്തില്ലേ, മുറിയും മുറിയില്ല എന്നുള്ളത്. കാരണം ഒരു ആപ്പിളോ മുസംബിയോ കിട്ടിയാൽ അതൊന്ന് മുറിച്ച് തിന്നാൻ അതിനാവശ്യം വരും. അപ്പോൾ ഒരു ഫാമിലി ഒരു കത്തി വെക്കൽ നല്ലതാണ്. ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ഹാൻഡ് ബാഗിൽ വെക്കരുത്, ലഗേജിൽ മാത്രമേ വെക്കാവൂ. അതാണ് ലഗേജ്, വലിയ പെട്ടി, അത് മുറിയാത്ത രീതിയിൽ കവറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ വെക്കുക. ഹാൻഡ് ബാഗിൽ വെച്ചാൽ അത് കിട്ടൂല. കാരണം അതിൽ സ്കാൻ ചെയ്യുമ്പോൾ തുറന്ന് തുറപ്പിച്ച് അതെടുത്ത് അതിൽ വേസ്റ്റ് തന്നെ. ഓ കത്രിക മതി, ഓ വേണ്ട വേണ്ട കത്രിക മതി. പിന്നെ അക്കൂട്ടത്തിൽ നിങ്ങളുടെ മൊബൈൽ, മൊബൈലിലെ ചാർജർ, അതൊക്കെ നിങ്ങൾ ഹാൻഡ് ബാഗിലും വെക്കുക, ലഗേജിലും വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വെക്കാം. ചാർജറിനെ ചാർജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഇത് പവർ ബാങ്ക്. അതുണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം. ഏതിൽ വെക്കരുത്, ലഗേജിൽ വെക്കരുത്. ആ അത് ലഗേജിൽ പോവില്ല, ഹാൻഡ് ബാഗ് തന്നെ വെക്കണം. പിന്നെ ലഗേജ് നമ്മൾ പറഞ്ഞു, അത്യാവശ്യമുള്ള സാധനം മാത്രം വെച്ചാൽ മതി. ഈ പറഞ്ഞ ഒരുപാട് സാധനം അവിലുണ്ട്, 5-10 കിലോ ഓരോരുത്തരും ഉണ്ടോക്ക്, അലുവ ഉണ്ട് വേറെ 5 കിലോ, ഓരോരുത്തർ മോൻ്റെ അന്ന് മോളടന്ന് നോക്കി കൊണ്ടുവരുമല്ലോ. ഇതെല്ലാം കൂടെ അയിലും കൂടെ നടച്ചാൽ ഇതും പേറി വലിച്ചു കൊണ്ടുകൊണ്ട് നിങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്കുണ്ടാകുന്നതും മാത്രം അതിൽ വെക്കുക. അല്ലാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത അത്ര ലഗേജ് എടുത്ത് എന്താണ്ട ഇടങ്ങേറാണ്ട, അത് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് ലഗേജ് സംബന്ധമായി നമ്മളെ യാത്ര സംബന്ധമായി നമ്മൾ നടത്തേണ്ട മുൻകരുതലുകൾ അല്ലേ. ഏകദേശമൊക്കെ ആയില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ കറക്റ്റ് ടൈമിന് ഇതിൽ പറഞ്ഞതിൽ നിങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എയർപോർട്ടിൽ എപ്പോഴെത്തണോ, ഇനി ഗ്രൂപ്പിലോ അല്ലാണ്ടോ ഒന്നും ഒരു നിർദ്ദേശത്തിന് വേണ്ടി നിങ്ങൾ കാത്തിക്കണ്ട. അടുത്ത വെള്ളിയാഴ്ച, ഇന്ന് ഏതാ ദിവസം, ശനിയാണ് അല്ലേ, അടുത്ത വെള്ളിയാഴ്ച രാത്രി സുബഹി നിസ്കരിച്ച ഉടനെ നിങ്ങൾ എടുത്തിക്കോളണോ, ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ മുമ്പിലുള്ള ഒരു 18-ാം നമ്പർ തൂണിൻ്റെ അടുത്ത് നിങ്ങൾ ഒരുമിച്ച് വിടണം എല്ലാവരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട ചോദിക്കേണ്ട ഒന്നും അല്ല പറയുന്നത്, ഇത് നിങ്ങളോട് ആധികാരികമായിട്ട് പറയാം.
അതിങ്ങൾ ഒരേ പോയിട്ട് പറയാം. അതിനനുസരിച്ച് നിങ്ങൾ വണ്ടി ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കുക, കൂടെ പോരേണ്ട ആൾക്കാരോട് കാറുമായിട്ട് ഇനി ആ സമയത്തൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തും. സമയം ബിന്ദാതെ അവിടെ എത്തുകയും ചെയ്യാം. നിങ്ങൾ ഈ ടൈമായാൽ ഏകദേശം ഒരു നമ്മൾ 50 ആളാണ്, ഒരു 40 ആളോ 30 ആളോ ആയിട്ടുണ്ടെങ്കിൽ ഓൾക്ക് പാസ്പോർട്ട് എല്ലാവരും കൊടുത്തിട്ട് അവരെയും കൊണ്ട് ഞാൻ ഉള്ളിൽ കയറും. പാസ്പോർട്ട് ഇതൊക്കെ കൊടുത്ത് ബാക്കി 10 ആൾ വരാണ്ടല്ലോ, ഒലൂൺ വന്നിട്ടേ കയറും എന്ന് വിചാരിക്കണ്ട. ബാക്കി 10 ആളെ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഈ ബഷീർ ഹാജിയെ പുറത്താടെ നിർത്തും. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതും വാങ്ങി ഉള്ളിലേക്ക് വരിക. കാരണം അത്രയും അവിടെ സമയം കൃത്യമായി നിങ്ങൾ പാലിക്കണമെന്നാണ് പറഞ്ഞത്. എല്ലാവരും വന്ന് നമുക്ക് എല്ലാം സന്തോഷമാണല്ലോ. ഒന്നിച്ച് തന്നെ 50 ആൾ ഒന്നിച്ചാട്ട് പോയാൽ ലൈനായിട്ട് ലൈനായിട്ട് ഒരു ബൈ 1 to 5 ലഗേജ്. നിങ്ങൾ 4 ആളുണ്ടെങ്കിൽ ഈ 4 ആളെ ലഗേജ് എന്ത് ചെയ്യുക, ഒരു ട്രോളിമല് വെക്കുക. ഈ 4 ആളും എന്ത് ചെയ്യുക, ഉദാഹരണം പറയാം നാസർ ഉസ്താദിൻ്റെ കൂടെ 4 ആളുണ്ട് എങ്കിൽ ആ 4 ആളെ ലഗേജും വെച്ചിട്ട് മൂപ്പര് മുമ്പിൽ, നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ടിക്കറ്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഭാര്യൻ്റെ അത് നേരെ വേക്കൽ ഓള് നിൽക്കുക ഓളെ കയ്യിലത്, ഉമ്മുണ്ടെങ്കിൽ ഉമ്മൻ്റെ വേക്കൽ, പെങ്ങളുണ്ടെങ്കിൽ പെങ്ങൾ വേക്കൽ. ഇപ്പം 4 ആളെ വേഗ് അതിലാണെങ്കിൽ ആ 4 ആളിങ്ങനെ. അതേപോലെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ലഗേജ് ഉരുട്ടി ആവുന്ന ഒരാൾ ഉരുട്ടുക, ബാക്കിയുള്ളവർ കൂടെ പോവുക. അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൗണ്ടറിൻ്റെ മുമ്പ് പോയിട്ട് ക്യൂ നിൽക്കും. എല്ലാവരും ഒരു കൗണ്ടറിലല്ല, നമ്മൾ IX-ൻ്റെ തന്നെ 4 കൗണ്ടറുണ്ടെങ്കിൽ അതിലൊന്നും വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ 10 ആളുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമ്മൾ ആൾ കുറഞ്ഞ കൗണ്ടറിൽ നമ്മൾ പോയിട്ട് നിൽക്കുക. ഒക്കെ ഞാൻ പറഞ്ഞുതരും. എല്ലാവരും ഒരു കൗണ്ടറിൽ നിൽക്കുക എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത്, അങ്ങനല്ല. അവിടെ ആൾ കുറഞ്ഞ കൗണ്ടർ ഏതാണോ അതിൽ ആളുകൾ നിൽക്കുക. എന്നിട്ട് നമ്മളെ പാസ്പോർട്ട് കൊടുത്ത് ലഗേജും അവിടെ കൊടുത്ത് ബോർഡിംഗ് പാസ് തരും. ഈ പാസ്പോർട്ട് നിങ്ങളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ പാസ്പോർട്ടും ടിക്കറ്റും പിന്നെ കിട്ടുന്ന ബോർഡിംഗ് പാസും ഒക്കെ ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളും. ലഗേജ് കൊടുത്താൽ അമ്പാരം കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഹാൻഡ് ബാഗേ ഉള്ളൂ. ഈ ഹാൻഡ് ബാഗിൽ വെക്കേണ്ട സമയത്ത് അതിൽ വെക്കുക, അല്ലാത്തപ്പോൾ കയ്യിൽ വെക്കുക. ഇപ്പം വെക്കാനായിട്ടില്ല, നിങ്ങളെ കയ്യിൽ തന്നു ബോർഡിംഗ് പാസ് എടുക്കണോ, അവിടുന്ന് പിന്നെ ബോർഡിംഗ് പാസ് ആയിട്ട് മുകളിൽ പോകണം. അങ്ങോട്ട് പോയാൽ അവിടെ കോണിയുണ്ട്, കറങ്ങുന്ന കോണിയുണ്ട്, കറങ്ങാത്ത കോണിയുണ്ട്, ലിഫ്റ്റും ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതിൽ പോയി കയറിയിട്ട് മുകളിൽ പോവുക. മുകളിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ഇമിഗ്രേഷൻ, അതായത് താഴെ നല്ലോണം ശ്രദ്ധിച്ചോളി. എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കാനാവില്ല, കൂടെ ഉള്ള കാര്യപ്പെട്ടവർ ശ്രദ്ധിക്കുക, ലീഡർമാർ. താഴെ 4 കൗണ്ടറാണ് നമുക്കുള്ളത്. ആർക്ക്? IX-ന്. നമ്മളെ ഫ്ലൈറ്റിന് 4 കൗണ്ടർ, അതുപോലെ അപ്പുറത്ത് വേറൊന്നിന് 4 കൗണ്ടർ, ഇപ്പുറത്ത് വേറൊന്നിന് 4 കൗണ്ടർ. ഒരുപാട് ഫ്ലൈറ്റ് ഇല്ലേ, പല ഭാഗത്തേക്കും പോകുന്നുണ്ട്, മക്കത്തേക്ക് തന്നെയല്ല പല രാജ്യത്തേക്കും പോകുന്ന ഫ്ലൈറ്റ്. ഇവരെല്ലാവരും അപ്പുറത്ത് കോണി കയറിയിട്ട് ഒരുത്തിയിലാണ് വരിക്കുന്നത്. അപ്പോൾ അവിടെ തിരക്കുണ്ടാവുമല്ലേ, ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലിക്ക് തായെന്ന് ബോർഡിംഗ് പാസ് കിട്ടിയാൽ, ഉദാഹരണത്തിന് നാസർ മുസ്ലിയാർക്ക് എന്ത് കിട്ടി പോലെ 4 ആളെ ബോർഡിംഗ് പാസും കിട്ടിയാൽ നിങ്ങൾ പിന്നെ ആളെ തിരിഞ്ഞിക്കല്ല വേണ്ടി, നേരെ പോയിട്ട് കോണി കയറിയിട്ട് അവിടെ പോയി എന്ത് ചെയ്യുക, ഇമിഗ്രേഷനിൽ വരി നിൽക്കുക. അവിടെയും കുറേ കൗണ്ടറുണ്ട്, ഏതിലും നിങ്ങൾക്ക് പോയി നിൽക്കുക. ഏതിലാണോ 2 ആൾ കുറവുള്ളത് അതിൽ പോയി നിൽക്കുക. ഒരാൾ വെറുതെ അവിടെ കുത്തിരിക്കുന്നുണ്ട്, അയാൾ എത്താറുമില്ല, എന്നാൽ ഒരുത്തൻ അങ്ങോട്ട് പോകണം. അങ്ങനെ അവിടെ പോയിട്ട് പോലും നിങ്ങളതൊക്കെ പരിശോധിച്ച് സീൽ ചെയ്ത് കണ്ണുമൊക്കെ പരിശോധിച്ച് വിരലൊക്കെ അമ്പരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സീലടിച്ച് തന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു. ഇനി അവിടെ ഹാൻഡ് ബാഗിൻ്റെ ഒരു പരിശോധന ഉണ്ടോ, അതൊരു ബാഗിൽ ഇട്ട് കൊടുക്കുക. ആ സമയത്ത് നിങ്ങളെ മൊബൈൽ, കീശയിലുള്ളത്, കൈമേലുള്ള വാച്ച്, അരപ്പട്ട, അതൊക്കെ മുമ്പ് തന്നെ കഴിച്ചിട്ട് നിങ്ങളെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു ട്രേ ഉണ്ടാവുക, ആ ട്രേയിൽ വെക്കുക. എന്നിട്ട് ഇത് ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളോട് അപ്പുറത്തൂടി വരാൻ പറയും. അവിടെ ഒരുത്തനുണ്ടാവും ഇങ്ങനെ വലിയൊരു നെലന്തല്ലിയായിട്ട് നിൽക്കും, ഇതിനുള്ളിൽ കൂടി കടന്നിട്ട് അതിങ്ങനെ ഒക്കെ വെച്ച് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയും. ഒന്നും ആരും ബേജാറാണ്ട് അവർ പറയും പോലെയൊക്കെ ചെയ്ത് കൊടുത്തേക്കുക. കാരണം അല്ലാണ്ട് അങ്ങോട്ട് കടത്തി വിടൂലാലോ. അപ്പോൾ നമ്മളതിൽ ബോംബുണ്ടോ വേറെന്തോ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, അങ്ങനെ നിന്ന് കൊടുക്കുക, തിരിഞ്ഞിക്കാൻ തിരിഞ്ഞു കൊടുക്കുക. ആ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നാൽ നമ്മളെന്തായി, സ്വതന്ത്രരായി. സ്വതന്ത്രരായി നേരിട്ട് അവിടെ പോയിട്ട് ആ കസാരയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് വിശ്രമിക്കല്ല വേണ്ടി എന്ത് ചെയ്യണോ, ആ എത്തിയ ആൾ നിങ്ങളെത്തിയാൽ നിങ്ങൾ നേരെ പോയിട്ട് അങ്ങോട്ട് നോക്കിയാൽ പ്രാർത്ഥനാ മുറി എന്ന് കാണും. പ്രാർത്ഥനാ മുറി അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്തുണ്ട് ഒതു മുറിക്കുന്ന സ്ഥലം, അല്ല ബാത്റൂം. ഈ പ്രാർത്ഥനാ മുറിൻ്റെ ഉള്ളിൽ കയറിയാൽ പെണ്ണിനിങ്ങോട്ട് ആണിനിങ്ങോട്ടും അങ്ങോട്ട് പായൊക്കെട്ട സ്ഥലമല്ലേ നിൽക്കിയിരിക്കുന്നത്, ചെരുപ്പ് ഊരിട്ട് അങ്ങോട്ട് കടന്നിട്ട് പിന്നെ വലത്തോട്ട് നോക്കിയാൽ ഒതു എടുക്കാൻ നല്ല സൗകര്യമാണ്. നമ്മളെ പള്ളിയിലുള്ള ഒതുവിനേക്കാണ് നല്ല ഒതു പറഞ്ഞത്. ഒതു മുറിക്കണമെങ്കിൽ എവിടെയുള്ളൂ, പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ പോണ പോക്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ബാത്റൂം പോകണമെങ്കിൽ പോയി തിരിച്ചു വന്ന് നിസ്കാര ഹാളിൽ പോയിട്ട് ഒതു ചെയ്ത് 2 റക്അത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക.
ഇഹ്റാമിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇഹ്റാമിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത്, അതൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് അവിടെ ഇരിക്കാം. അക്കാസാ പിന്നെ വരുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ബാത്റൂം അത് അവിടെ അവിടെ നമസ്കാരം മുറി അത് നോക്കിയെടുക്കുക. ഏത് ഞാൻ പറഞ്ഞിരിക്കുമെങ്കിലും ഓൽക്കാതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അവിടെ അങ്ങ് കുത്തിരിക്കും. അപ്പോൾ എല്ലാവരും, ഞാൻ ലാസ്റ്റേ വരുള്ളൂ, 50-ാമത്തെ ആളായിട്ടാണ് ഞാൻ വരിക. കാരണം ഒരാളവിടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇങ്ങോട്ട് കടക്കുന്നില്ലെങ്കിൽ അതിന് പരിഹരിക്കണമെങ്കിൽ ഞാൻ അവിടെ വേണമല്ലോ. അപ്പോൾ ഈ 49 ആളും നിങ്ങൾ റെഡിയായി അവിടെ നിന്ന് അവസാനം ഞാൻ വരുമ്പോൾ ഒക്കെ റെഡിയാണ്. ഇനി ഞാനും ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാവുന്ന സമയം 9 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. പക്ഷേ ഈ സമയത്തിൻ്റെ അടുക്കൊക്കെ ഒരുപാട് പണി നമുക്കുള്ളത് കൊണ്ട് സമയം എടാ പോയതെന്ന് തിരിയില്ല, വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഇഹ്റാം ഞാൻ വന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യും, ലാസ്റ്റാണ് നിയ്യത്ത്. പുരുഷന്മാരെന്തും ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം അഴിച്ച് ഈ ബേഗിൽ വെച്ച് ബേഗിൽ കരുതിയ ഇഹ്റാമിൻ്റെ തുണിയെടുത്ത് ഒന്നുകൊടുത്ത് ഒന്ന് പൊതച്ച് റെഡിയായിട്ടായിരിക്കണം. അത് യൂണിഫോമാണ്, ഇഹ്റാം ചെയ്യാനുള്ള യൂണിഫോം. അപ്പോൾ ഷർട്ടും ഇതൊക്കെ അഴിച്ച് മടക്കിയതിൽ വെക്കുക, തുണിയെടുത്ത് കൊടുക്കുക, ഒരു തുണി പൊതയ്ക്കുക. എന്നിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവണം ഞാൻ വരുമ്പോഴത്തേക്ക്. മനസ്സിലായല്ലോ, ഞാൻ വന്നതിൻ്റെ ശേഷം എപ്പോഴാണോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഓല അങ്ങോട്ട് വിളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ആ എല്ലാവരും വരി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂട്ടി അവിടെ നിന്നാണ് ഞാൻ നിയ്യത്ത് പറഞ്ഞത്. ബൈത്തുൽ ഉംറത്ത് വഹ്റം തുബിയ എന്നുള്ള നിയ്യത്ത്, അതാണ് ഇഹ്റാമിൻ്റെ രീതി. ആ അപ്പോൾ ഇതിൽ സമയ നിഷ്ഠയിൽ നിങ്ങൾ ഒരു അമാന്തവും കാണിക്കരുത്, കാരണം അത്രയും പണി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. സുബഹിൻ്റെ ഇടയിൽ കഥായി പോകാതിരിക്കാനാണ് നമ്മൾ നേരത്തെ തന്നെ എന്താകുന്നത്, സുബഹി നിസ്കരിച്ച ശേഷം അങ്ങോട്ട് കടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എവിടെയുള്ളത്, എയർപോർട്ടിൽ എത്തിയില്ല, എത്തിയില്ല, നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സമയം പറഞ്ഞതാണ്. ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് പോകുന്നത് അല്ലേ, വെള്ളിയാഴ്ച. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നടത്തേണ്ടത്. സാധനം വാങ്ങൽ ഇപ്പോൾ ഒന്നും നാളെയായിട്ട് ഒരു കടയിൽ തന്നെ കയറിയാൽ കിട്ടുന്ന സാധനമേ ഉള്ളല്ലോ. പിന്നെ പുരയിലുള്ളതൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തോളൂ, പുതിയ എണ്ണ വാങ്ങിക്കൊള്ളണമൊന്നുമില്ല. പുതിയ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടോ വാങ്ങിയാൽ മതി. വൃത്തിയുള്ളതായിരിക്കണം, ഔറത്ത് മറിയുന്നതായിരിക്കണം എന്നൊക്കെ ഉള്ളു. പിന്നെ ഒരു ഒരു യാത്ര മദീനത്ത് എത്തുമ്പോൾ അവിടെ മുത്തനബിൻ്റെ അടുത്തേക്ക് പോകുമ്പം ധരിക്കാൻ ഒരു വെള്ള ഡ്രസ്സ് പുതിയത് തന്നെ വേറെ നിങ്ങൾ കരുതൽ നല്ലതാണ്. കാരണം തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സും ധരിച്ച് നല്ല അത്തറൊക്കെ പൂശി അങ്ങനെയാണല്ലോ പുരുഷന്മാർ. സ്ത്രീകൾ പിന്നെ അവർക്ക് വെള്ളാന്നുള്ളതില്ല, അവർ ഔറത്ത് മറിയുന്ന പുതിയതായിക്കോട്ടെ നിങ്ങൾ നല്ലൊരു പർദ്ദ അതിന് വേണ്ടി വെച്ചോ മുത്തനബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇടാൻ, അങ്ങനെ അത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളെ സൗകര്യം പോലെ ഡ്രസ്സുകളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയായി നമ്മളിങ്ങനെ ഒരുങ്ങാം. ഈ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് വാങ്ങലും സാധനം വാങ്ങലും മാത്രമല്ല, അതിൻ്റെ അപ്പുറം നമ്മൾ ചില ഒരുക്കങ്ങൾ ഒരുങ്ങാം. അതാണ് ഇനി പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭവനമായ പരിശുദ്ധ കഅബയുടെ പരിസരത്തേക്കാണ്. നേരത്തെ അതിൻ്റെ മതഹുകളും മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അള്ളാഹു നമ്മളെ ക്ഷണിച്ചതാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അങ്ങോട്ട് പോകണം എന്നാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ഈ യാത്ര ഇതുകൊണ്ട് എന്താണ് നമ്മളുടെ ഒരു ലക്ഷ്യം, അത് നമ്മളൊന്ന് രൂപപ്പെടുത്തണം. ഇഷ്ടം അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചു പോവുക, നമുക്ക് നിർബന്ധമായ ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമായ ഉംറ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അത് അള്ളാഹു അങ്ങനെ തന്നെ സ്വീകരിക്കട്ടെ. പക്ഷേ അതിലൂടെ നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, ചില ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, അതിനെപ്പറ്റിയൊരു വ്യക്തമായ ധാരണ നമുക്ക് വേണം. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ ക്രമീകരിക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ ഉംറയിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം. അതാണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് തവണ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം പറഞ്ഞിട്ടുണ്ട്. നിസ്കാര ശേഷം 3 തവണ, ദിക്റു ഹൽഖയിൽ 100 തവണ,
അങ്ങനെ രാവിലെയും വൈകുന്നേരമുള്ള ഉള്ള അദ്കാറു സബാഹി വൽ മസാഹി അതിലൊക്കെ ഇസ്തിഗ്ഫാർ ഉണ്ട്. പക്ഷേ ഒരു പാപം പോലും പൊറുത്തു എന്ന ഒരു മെസ്സേജ് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഉണ്ടോ ഏതെങ്കിലും ഒരു തെറ്റ്, അത് ഞാൻ പുറത്ത് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്ക അത് തന്നെയാണ്. പഠിച്ചോനെ, ഈ കാലയളവിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അത് മാപ്പ് ചെയ്തു തരണമെന്ന് കരഞ്ഞു പറയാനാണ് നമ്മൾ പോകുന്നത്. കഅബയുടെ പരിസരത്ത് പോയിട്ട് നമുക്ക് കിട്ടേണ്ട ഒന്ന് ഇതാണ്. പഠിച്ചോനെ, എൻ്റെ പാപങ്ങളൊക്കെ പൂർത്തിയാണ്. പ്രധാനമായ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ അകലെന്ന് പറയില്ല, റോഡിമേൽ റോഡിൽ നിന്ന് കാണുമ്പോൾ പറയൂല, പള്ളിയിൽ നിന്ന് കാണുന്ന സമയത്ത് പറയൂല, അയാളുടെ വീട്ടിൽ ചെന്നിട്ട് ഉള്ള സമയത്ത് വളരെ താഴ്മയോടെ വിനയാന്യുതനായി ചെന്ന് പറയുമല്ലോ. അങ്ങനല്ലേ മഹല്ല് പ്രസിഡൻറ്റിനോട് ഒരു കാര്യം പറയാണ്ട്, നമ്മളെ മകളുടെ കാര്യം നിശ്ചയത്തിൻ്റെ കാര്യമാണ്, അപ്പോൾ അത് പറയാം. അയാൾ അയാളെ വീട്ടിൽ ചെന്നിട്ട് മാസങ്ങളൊക്കെ പരിഗണിച്ച് പറയും. ഇത് സാധാരണ നമ്മുടെ സ്വഭാവമാണെങ്കിൽ പടച്ച റബ്ബിനോട് നമ്മുടെ പാപങ്ങളെ പുറത്തു തരാൻ വേണ്ടി കേണപേക്ഷിക്കാൻ പോവുകയാണ്. അത് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് നമുക്ക് നേടിയെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒന്ന്, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ. രണ്ടാമത്തേത്, നാം ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കപ്പെട്ടോ എന്ന ഒരാശങ്ക നമുക്കുണ്ട് അല്ലേ. ഇന്ന് സുബ്ഹി നമ്മൾ നിസ്കരിച്ചു, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അത് സ്വീകരിച്ചു എന്ന് എന്തുറപ്പാ മക്കള്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. നമ്മൾ ദ്വാരന്നിട്ടുണ്ട് സുബഹിന്റെ ശേഷം, ദ്വാരക്കണം. കഅബ ശരീഫ് നിർമ്മാണം നടത്തിയ ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. റബ്ബന തഖബ്ബൽ മിന്നാ, പഠിച്ചോനെ നീ പറഞ്ഞതനുസരിച്ച് ഞാനും മകനും ഇത് പുനർനിർമ്മിച്ചു, സ്വീകരിക്കണേ അള്ളാ. അപ്പോൾ ആ ദുആ നമുക്ക് അവിടെ ചെന്നിട്ട് നടത്തണോ? നമ്മൾ ഈ കാലയളവിൽ ചെയ്ത നിസ്കാരങ്ങൾ, നോമ്പുകൾ, ജക്കാത്തുകൾ, മറ്റു നിർബന്ധമായ കടമകൾ അതൊക്കെ സ്വീകരിക്കണം, അള്ളാഹനെ കൊണ്ട് സ്വീകരിപ്പിക്കണം. അത് പടച്ചവനോട് പറഞ്ഞ് കരഞ്ഞിട്ട് സ്വീകരിച്ച് കിട്ടണം. അതിനാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്ന്, പാപം പൊറുപ്പിക്കൽ. രണ്ട്, നമ്മുടെ അമലുകളെ സ്വീകരിപ്പിക്കും. പ്രാർത്ഥനകളടക്കം നമ്മുടെ അമലുകളൊക്കെ അള്ളാഹ് സ്വീകരിച്ചു കൊണ്ട്. മൂന്നാമത്തേത്, നാം നരകത്തിലേക്ക് ആണ് എന്ന ഒരു ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത്. കാരണം അങ്ങനെയാണ് നമ്മളെ സ്വഭാവങ്ങൾ അല്ലേ. നരകത്തിലേക്ക് പോകുന്നത് ചെയ്യാൻ ഒരു ഷർത്തുമില്ല, ഫർളുമില്ല, ഒന്നുമില്ല. അതിന് ഒതൊന്നും വേണ്ടാലും നല്ല ആവേശവുമാണ്. സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അതിന് കുറച്ച് പ്രയാസമാണ്, കുറച്ച് വിഷമാണ്. അങ്ങനെയാണ് ഹദീസിലുള്ളത്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി വ ഹുഫത്തിൻ നാർ ബി ഷഹവാത്ത്. നരകത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആഗ്രഹങ്ങളാണ്, സ്വർഗത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതോ നമുക്ക് അത്ര അല്ലേ, അത്ര ശാരീരികമായും മാനസികമായും താല്പര്യമുള്ള കാര്യങ്ങളല്ല. തണുപ്പേറിയ ഒരു രാത്രിയിൽ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ശരീരവും പറയൂല, എണീറ്റോ എണീറ്റോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്നേ പറയും. അപ്പോൾ നമ്മൾ മത്സരിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പോകണം. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാലോ, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് ഒരു ആവേശമായി ഒക്കെ നമ്മൾ കണ്ടാൽ തന്നെ ഓതി ഒരു പേജാകുമ്പോഴേക്കും മലയാളം ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് മുസ്ഹഫ് ഉണ്ടാവും. കുറേ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറയുന്ന മലയാളം കയ്യിൽ നിന്ന് ഇട്ടേന്ന് മുസ്ഹഫ് പോകുമ്പോൾ പിന്നെ. ഇത് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. കുറച്ച് ഓതുമ്പോഴേക്ക് എന്ത് വരും? ഉറക്കം വരും. എന്നാലും മൊബൈലൊന്നെടുത്തിട്ട് യൂട്യൂബ് ഓണാക്കി ഇങ്ങനെ ഓരോന്ന് അത് ഇത് ഇത് ഇങ്ങനെ ആയാലോ കുറേ കഴിയുമ്പോൾ പഠിച്ചവനെ 2 മണിയായി എസം തന്നെ ഉറങ്ങണ്ടേ, ഉറക്കൂക്കിയോ? ഇല്ല, ആഗ്രഹമുള്ള ഒരു സംഗതി ഇങ്ങനെ കാണുമ്പോൾ ഈമത്തിന് മീമത്ത് വലേതും ഉണ്ടാവുക, അതിൽ ആഹൃത്തിൽക്കുള്ളൊന്നുമല്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഉറക്കവും വരികയാണ്. എത്ര മണിക്കൂറുകൾ പോയാൽ ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പഠിച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് നീ ഒന്ന് മോചിപ്പിച്ചു തരണം. ഇത് കരഞ്ഞുകൊണ്ട് പറയാനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തുനിന്ന് മോചിപ്പിച്ചാൽ മാത്രം മതിയോ? ഏത് കിട്ടണോ? സ്വർഗം കിട്ടണം.
സ്വർഗം കിട്ടാൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു അമൽ ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കാ കഴിയ? ഇന്ന സംഗതി കൊണ്ട് സ്വർഗം കിട്ടും, പക്ഷെ ആ കാര്യം സ്വീകരിക്കുന്ന രീതിയിലാണ്ടേ. അപ്പൊ നമ്മുടെ അമലുകളിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. അതെങ്ങനെയൊക്കെ നമ്മൾ നിർവഹിച്ച് ഇങ്ങനെ പോയിരുന്നു. സ്വർഗം കിട്ടണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും, പടച്ചോനെ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നബിതങ്ങൾ പോലും അങ്ങനെയാണ്, മഹാന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളെ കാര്യം എന്താ? അപ്പൊ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഏത് കിട്ടണം? സ്വർഗം. അത് കരഞ്ഞ് യാചിച്ച് വാങ്ങണം. ഇതിനാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നാല് പ്രധാനമായും നാലു കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടിയാൽ അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ളതൊക്കെ കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പം ഈ ലക്ഷ്യബോധത്തോടുകൂടെ പോകുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഹറമിലേക്ക് പോകുന്ന നമ്മളോട് പടച്ച റബ്ബിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു ശുദ്ധീകരണം നടത്തിയിട്ട് വരണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശുദ്ധി വേണം. ശുദ്ധി മാനസികമായ ശുദ്ധിയുമുണ്ട്, ശാരീരികമായ ശുദ്ധിയുമുണ്ട്. മാനസികമായ ശുദ്ധി എന്താണ്? അത് ഒന്ന് നമ്മുടെ ലക്ഷ്യബോധം, എന്തിനു പോകുന്നു അത് നമ്മൾ മനസ്സ് കൊണ്ടുവന്നു അല്ലേ. എന്തിനാ പോകുന്നത്? ഇത്തരം കാര്യങ്ങൾക്കാണ്, അല്ലാതെ ആളുകളെ ബോധിപ്പിക്കാനോ. ആളുകളുടെ ഓനൊരു ഉംറക്ക് പോയ ആളാണ്, ഓളെയും മക്കളെയൊക്കെ കൊണ്ടുപോയി, അമ്മത്തിനെയും അമ്മേനെയും കൊണ്ടുപോയി, ഇമ്മനെയും ബാപ്പനെയും കൊണ്ടുപോയി, ഇതൊക്കെ ആള് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇഖ്ലാസോടെ അവർക്കും നമുക്കും ഈ കാര്യങ്ങളൊക്കെ കിട്ടണം. ഇതിലൂടെ ആ മാതാപിതാക്കളുടെയും മറ്റുമൊക്കെ സന്തോഷവും പൊരുത്തവും കിട്ടണം, ഭാര്യയുടെ സന്തോഷം കിട്ടണം, ഇതൊക്കെ കരുതി നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നാം മറ്റുള്ളവർക്കെല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഒരു യാത്ര പോകുന്ന ഹജ്ജിനും ഉംറക്കും പോകുന്ന ആൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ത്? എല്ലാവർക്കും പൊതുമാപ്പ് കൊടുക്കുക. പൊതുമാപ്പ് കൊടുക്കുക. നമ്മളോട് ആരെന്തൊക്കെ ചെയ്തിക്കോ, ഏതൊക്കെ വിധത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആക്രമിച്ചിട്ടുണ്ടോ, അതൊക്കെ പൊരുത്തപ്പെട്ടു. സാമ്പത്തികമായി നമുക്ക് കിട്ടാണ്ടെങ്കിൽ അതൊക്കെ ഓരോട് ചോദിച്ച് കിട്ടുമെങ്കിൽ വാങ്ങാം. ഒരു നിലക്കും കിട്ടൂലെങ്കിൽ പിന്നെ നല്ലത് ഏത് തന്നെയാണ്? പൊരുത്തപ്പെട്ടു കൊടുക്കല. എന്നാൽ ആ സ്വതക്കൻ്റെ കൂലി നമുക്ക് കിട്ടും. ഈ ദുനിയാവിൽ അവൻ തരികയില്ല, വാങ്ങാൻ നമ്മൾക്കുണ്ടാകുകയില്ല, ഓനോട് അതോട്ട് കിട്ടുകയില്ല എങ്കിൽ പഠിച്ചോനെ ഞാനോ പൊരുത്തപ്പെട്ടു, ഇനി അതിൻ്റെ കൂലിക്ക് തരണേ, എന്നാൽ ആഹാരത്ത് കിട്ടും, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മളിഷ്ടം പോലെ, അത് പൊരുത്തപ്പെടലും കൂടെ. അല്ലാത്ത വിഷയങ്ങളുണ്ടല്ലോ, പെരുമാറ്റത്തിൽ, അല്ലാത്ത ഇടപാടുകളിൽ, ഇടപഴകലുകളിലൊക്കെ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. പണക്കൽ പണങ്ങലും ഇണങ്ങലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അങ്ങ് പൊരുത്തപ്പെട്ടുകൊടുത്തേക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തതാണ് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത്. പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ എന്ന് എല്ലാവരോടും പറയണല്ലോ. അതാരോടാ പറയേണ്ടത്? അത് കുറച്ചാളോടേ പറയാനുണ്ടോ? ആരുമായിട്ടാണോ നമ്മൾ ഇടപാടുകൾ നടത്തിയത്, ഇടപഴകിയത്, പിണങ്ങിയത്, പ്രശ്നങ്ങളുണ്ടായത്, അടുത്ത് ഇടപഴകുന്ന ആളുകളുമായിട്ടാണ് അതുണ്ടാവുക, അവരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പൊരുത്തപ്പെടിക്കുക. അത് ഒരു ചടങ്ങല്ല, മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു പൊരുത്തപ്പെടിക്കുക. ആരെയാണോ നമ്മൾ വേദനിപ്പിച്ചത് അവരുടെ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടിക്കണം. അവിടെ ഒരു ഉളുപ്പും വേണ്ട, ഉളുപ്പ് അത് മാറ്റിയേക്കും. കാരണം ചിലപ്പോൾ പെണ്ണുങ്ങളെ പൊരുത്തപ്പെടിക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല കാര്യമായിട്ട് പൊരുത്തപ്പെടിക്കാൻ ആരോടാണ് ഉണ്ടാവുക? കെട്ടിയ പെണ്ണുങ്ങളോടാണ്, അതുപോലെ കൂടെ ജീവിക്കുന്ന ഭർത്താവിനോടാണ്. അത് പലർക്കും ഒരു ഒരു ദുരഭിമാനമാണ്. ഓ, ഓളെ മുമ്പിൽ ഞാനിപ്പോൾ ഒന്ന് പൊരുത്തപ്പെടാൻ പറയാൻ, എന്നാൽ പിന്നെ ഉംറ വേണ്ട. ആ അതിനാവൂല, കാരണം ആ ജാതി ആ പഹയനെ ചെയ്ത് അങ്ങനൊക്കെ നമുക്ക് തോന്നും. എന്താണെങ്കിലും സാധുവല്ലേ, ഇത്രയും കാലം നമ്മളെ കൂടെ നമ്മളെ സുഖ ദുഃഖങ്ങളിലൊക്കെ പങ്കുകൊണ്ട് കിട്ടിയാൽ കിട്ടി തിന്നാ തിന്ന് അങ്ങനെ ജീവിച്ചാലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോലെ സ്വാഭാവികമല്ലേ? പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക. ഭർത്താവ് നമുക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പല വിഷമങ്ങളും സഹിച്ച് പലരോടും ചീത്ത കേട്ട് നമ്മളെയും മക്കളെയും പോറ്റാൻ വേണ്ടി രാവും പകലും ഇങ്ങനെ ജീവിക്ക് നീറുന്നൊരു മനുഷ്യനല്ലേ? സ്വഭാവത്തിലൊക്കെ ചില മോശങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ട് ബെഡ്റൂമിൽ നിന്ന് തുടങ്ങണം ഈ കർമ്മം.
വാതിൽ അടച്ച് മക്കൾ കാണുകയും കേൾക്കുകയും ചെയ്യണ്ട, മനസ്സറിഞ്ഞിട്ട് മനസ്സ് തുറന്നുകൊണ്ടുള്ള ഒരു പൊരുത്തപ്പെടുക. രണ്ടുപേരും ഒരു പുതിയ നവദമ്പതികളായി, ഒരു പുതിയ കപ്പിൾസ് ആയിട്ടാണ് നാളെ രാവിലെ ഉംറക്ക് വേണ്ടി പുറത്തിറങ്ങേണ്ടത്. അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ യാത്ര സഫലമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുക. പുറത്തിറങ്ങിയിട്ട് മക്കളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനുജനോട്, ബാപ്പ മക്കളോട്, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയും പെരുമാറുക, എന്തും ചെയ്യുക, ഏത് നേർച്ചപ്പേരും വിളിക്കുക എന്നൊന്നും ഒരു നിഘണ്ടുവിലും ഇല്ല, ഒരു ഗ്രന്ഥത്തിലും ഇല്ല, എവിടെയും പഠിപ്പിക്കുന്നുമില്ല. അതേസമയത്ത് പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിമാനവും മാനവും ഉണ്ട്. അതൊക്കെ പരിഗണിച്ചിട്ടല്ലാതെ ഒരാളെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളിൽ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. മാനസികമായ വേദന ഏറ്റവും വലുത്. ചിലപ്പോൾ ഒന്ന് ചെവിടിച്ചിരിക്കും, ഒരു അടിക്കൊക്കെ, അതൊക്കെ ഈ തഴുതീപിൻ്റെ പേരിൽ അതൊന്ന് പൊരുത്തപ്പെടിക്കണം എന്നല്ല പറയുന്നത്. അല്ലാതെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കണം, പാടില്ലാത്ത സംഗതിയാണ്. വൈൻ ലലമാക്കാന്ന ഹദീസ് കാണുന്നത്, ഏത് മാതാപിതാക്കൾ നിന്നെ ആക്രമിച്ചാലോ എന്നാലും നീ അവരോട് മഹറൂഫ് ചെയ്യാനും നല്ല നിലക്ക് പെരുമാറാനും ബാധ്യസ്ഥനാണ്. വൈൻ ലലമാക്ക. ആ ബന്ധം ഉണ്ടാവൂല, ഒരിക്കലും മുറിയൂല. പെണ്ണ് വേണമെങ്കിൽ ഇത് ചൊല്ലിയിട്ട് വേറെ കെട്ടാം, ഈനോട് കൂടെ തന്നെ രണ്ടെണ്ണവും കൂടി മൂന്നെണ്ണവും കെട്ടാം അല്ലേ, കെട്ടണമെന്നല്ല പറയുന്നത്. പെണ്ണ് മൂന്നെണ്ണോട് കെട്ടാം, ഉമ്മാനെ തലാക്കെല്ലാം പറ്റൂല, കെട്ടിയാൽ പോകോ, ചെല്ലിയാൽ പോകോ. ബാപ്പ ഉമ്മാനെ തലാക്കില്ലാലും മോനുമ്മനെ എന്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാതാവിനെ വേദനിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അറിവില്ലാത്തവരുണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലും അത് ഉൾക്കൊള്ളേണ്ടത് മക്കളാണ്. അവർക്ക് കൊടുക്കേണ്ട വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് വിരിച്ചു കൊടുക്കണം. ഖുർആൻ പറയുന്നതാ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ചേ എന്ന് പോലും പറഞ്ഞു പോകരുത്. ഏത് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റെത്തുമ്പോൾ ചേ എന്ന് പറയരുത് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ, ഒരാളും ഉമ്മനോടും പാപ്പനോടും ചേ പറയില്ല. ഒരു നല്ലോണം ജീവിക്കുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുമ്പോൾ ചേ പറയൂല. പറയുന്ന സമയം എപ്പോഴാണെന്നറിയോ, അർദലുൽ ഉമറിലെത്തിയിട്ട് പിച്ചും പേയും പറയുന്ന പിഞ്ചു കുഞ്ഞനെ പോലെ മാനസികാവസ്ഥ എത്തുന്ന മാതാപിതാക്കൾ ബെഡ് റെസ്റ്റിൽ കിടക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗുണത്തിനും ഒരു ഉപകാരത്തിനും നന്ദി പറയില്ല. പകരം നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കുക, ഈ ചങ്ങായി ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഒരു സാധനം കൊണ്ടൊന്ന് തരൂല, വെള്ളം തരൂല, ഭക്ഷണം തരൂല, ഡോക്ടർ എടുത്ത് കാണിക്കൂല. ഒരു പിന്നെ ദശമൂലാരിഷ്ടം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയുന്ന എത്രയോ മാസമായി, ഇതുവരെ കൊണ്ടുവന്നില്ല. കാരണം കൊണ്ടുവന്നത് തീരാതെ എപ്പോഴും ജനലിൻ്റെ മുകളിലുണ്ട് രണ്ട് കുപ്പി. ഏത് ഇവൻ കൊണ്ട കൊടുത്ത ദശമൂലാരിഷ്ടോ രണ്ട് കുപ്പി റൂമിലുണ്ട് എന്നിട്ടാ പറയുന്നത്. എന്ത്, അത് അവരുടെ പ്രായത്തിൻ്റെ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കയർത്ത് പറയാൻ മക്കൾക്ക് അധികാരമല്ല. അതാണ് ഫലാത്തക്കുല്ലോമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കൊണ്ട് ചേ അല്ല, അതിൻ്റെ അപ്പുറവും പറയിപ്പിക്കും, പറയിപ്പിക്കും, പ്രകോപനങ്ങൾ ഉണ്ടാവും. അങ്ങനൊക്കെ ഉണ്ടായാലും മോനെ മോളെ പറഞ്ഞു പോകരുത്, ചേ പോലും പറയരുത്. നിൻ്റെ ഉമ്മയാ, നിൻ്റെ വാപ്പയാ, അപ്പം ഞാനത് പറയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പൊരുത്തപ്പെടിക്കേണ്ട സമയമാണ് ഏത്, ഉംറക്ക് പോകുന്ന സമയം. അല്ലാത്തപ്പൊക്കെ ചെയ്യണം. ഇപ്പം നമുക്ക് അതിന് നല്ല പറ്റുന്ന വാപ്പയെ ഞാൻ പോയി, അതുകൊണ്ട് ഞാൻ പലതും പറഞ്ഞും ചെയ്തും പോയിട്ടു കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒന്നങ്ങ് പൊരുത്തപ്പെടിക്കും. ഏതുമ്മൻ്റെ മനസ്സും ഏതുപ്പൻ്റെ മനസ്സും നമ്മൾ ആത്മാർത്ഥമായ കണ്ണുനീര് കണ്ട പൊരുത്തപ്പെട്ടിരാനുള്ള മനസ്സാണ്, ഉറപ്പാണ്. കൊട്ടയിൽ കൊണ്ടുപോയി ചുരുങ്ങി ഒരു എല്ലും തൊലിയുമായ ഒരു ഉമ്മയെ ഒരു മകൻ കൊണ്ടുപോയ കഥ ഞാൻ എടോ വായിച്ചിട്ടുണ്ട്. കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പൊട്ടം കിണറ്റിൽ കിട്ടും, ഒരു കൊട്ടയിലാക്കിയിട്ട്, ആരും ചോദിക്കാനില്ല പറയാനില്ല, കുറേ നോക്കി പോന്നു മടുത്തു. അങ്ങനെ ആ കൊട്ടയോടെ അടിയിൽ വീണു പൊട്ടം കിണറ്റിൽ കാട്ടിൻ്റെ ഉള്ളിലാണ്. ആ കൊട്ടയിൽ നിന്ന് ഉമ്മ അടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് പഠിച്ചോനെ, എൻ്റെ മോന് ഈ കാട്ടിലൂടെ ഒറ്റക്കാ പോണ്, ഒറ്റക്കാ പോണത്, ഓനൊന്നും അപകടം വരുത്തല്ലേ അല്ലാ, എൻ്റെ മോനെ നീ കാക്കണേ അല്ലാ എന്നാണ് ആ ഉമ്മ തയ്യാറക്കുന്നത്. ഉമ്മാൻ്റെ മനസ്സങ്ങനെയാണ്, പൊട്ടങ്കിൽ എന്നെ ഇട്ടല്ലോ, എന്നെ കൊന്നല്ലോ എന്നല്ല, അത്രത്തോളം പാവങ്ങളാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
കരഞ്ഞു പൊരുത്തപ്പെടിച്ച് അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞു പൊരുത്തപ്പെടിക്കേണ്ടവരോടൊക്കെ പൊരുത്തപ്പെടിക്കുക, അല്ലാതെ നാട് നീളെ നടന്ന് എല്ലാവരോടും ഇങ്ങനെ ഞാൻ ഉംറക്കുക പൊരുത്തപ്പെടണേ ദ്വേർക്കണേ എന്ന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഓൾക്കൊക്കെ വേണ്ടി ദ്വേർന്നാൽ മതി. ബന്ധങ്ങൾ ആരോടാണോ അവരോടൊക്കെ ഒന്ന് ക്ലിയറാക്കി, സാമ്പത്തികം ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടി, അല്ലെങ്കിൽ കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് അങ്ങനെ നമ്മൾ ക്ലിയറാക്കി. ഓ അൽഹംദുലില്ലാഹ്, ഇനി നമ്മൾ പോകണം. തൊട്ട അയൽവാസിയായ ആയിഷ അല്ലെങ്കിൽ സുലൈഖ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് കുടുംബത്തിലൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കും പൊരുത്തപ്പെട്ടു. ആ എന്തേ കാരണം? നമ്മൾ അവിടെ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊരുത്തപ്പെടിക്കാനാണ് പോകുന്നത്. നമ്മൾ അള്ളാഹിനോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്ത നമ്മൾ അള്ളാഹിനോട് പൊരുത്തപ്പെടണേ എന്ന് പറയണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് സുലാസിയാത്ത്, റസൂലുള്ളാഹി തങ്ങളുടെയും ഈ റാവിൻ്റെയും ഇടയിൽ മൂന്നാളുകൾ മാത്രമുള്ള ഹദീസപ്പെട്ട ഒന്നാണ്. ആ പ്രധാനപ്പെട്ട വല്ലാത്ത ഒരു ഹദീസാണ്. ആ ഹദീസിൽ എന്താ പറയുന്നത്? കാരുണ്യമുള്ള മനസ്സുകൾക്ക് ആളുകൾക്ക് മാത്രമേ കരുണാവാരിധിയായ റബ്ബ് കരുണയ്യൂ. എന്നിട്ട് തങ്ങൾ പറയാ ഇർഹമുഹും ഫിൽ അർദി, ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യണം. ഇർഹമുക്കും ഫിസ്സമാ, ആകാശത്തിൻ്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് എന്നാ കരുണ ചെയ്യും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് പഠിച്ചോനേക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞാൽ പറയണമെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ള മറ്റുള്ളവർക്കൊക്കെ മാപ്പ് കൊടുക്കണ്ടേ? നമ്മളോട് ചെയ്തവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ നമുക്ക് ആഹർത്തുനിന്ന് കാണാം, മഹേശ്വരേന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമുണ്ടോ? ആടുന്ന് എന്താ കാണുക? ആടുന്ന് പൊരുത്തപ്പെടിക്കാനൊന്നും ആവില്ല. നമ്മോട് ഇത് ചെയ്തതിൻ്റെ പേരിൽ അവർ നരകത്ത് പോയിട്ട് ചാടും. നരകത്തിലേക്ക് അല്ല വലിച്ചെറിഞ്ഞിട്ട് ബന്ത് എരിഞ്ഞ് ഉരുകി ആടുന്ന് ഇങ്ങനെ തീരുകൾ ഇത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? നമ്മുടെ കാരണം കൊണ്ട് ഒരാൾ നരകത്ത് പോകാന്നല്ല, നമ്മക്കൊണ്ട് അവർ സ്വർഗത്തിലെത്തട്ടെ. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ ഓർക്കും സ്വർഗം കിട്ടി. ഈ പൊരുത്തപ്പെടൽ കൊണ്ട് എന്നോട് റബ്ബ് പൊരുത്തപ്പെടണം, റബ്ബിനോട് ഞാൻ ചെയ്തതൊക്കെ എനിക്ക് അള്ള പൊരുത്തപ്പെട്ടു തരണം. ആ നീയത്തോടെ നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുക, ഇതാണ്. അതാണ് ഒരു ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് ചെയ്യലോടെ നമ്മളെന്തായി? നമ്മളെ പ്രഷറൊക്കെ നോർമലായി. ഇനി പ്രഷറിൻ്റെ ഗുളിയും മരുന്നും ഒന്നും വേണ്ട. പ്രഷർ കൂടുന്ന എപ്പോഴാ? നമുക്ക് വെറുപ്പുള്ള ഒരാളെ കാണുമ്പോൾ, നമ്മളോട് വല്ലാണ്ട് ചെയ്ത ഒരാൾ ആ ചെയ്ത സംഭവം ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ രോമം ഇങ്ങനെ എടുത്തു പിടിക്കും, ബ്ലഡ് കൂടുതൽ ഹീറ്റാകും. അതാണ് ബി പി കൂടുക എന്ന് പറഞ്ഞത്. ബി പി കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലത്, ഈ ഭൂമിയിൽ എനിക്കൊരാളോട് ഒരു വെറുപ്പും ഇല്ല, എന്നോട് ആരെന്ത് ചെയ്തിക്കെങ്കിലും എനിക്ക് അതൊക്കെ പൊരുത്താൻ. അത് തന്നെ മഹാന്മാരങ്ങനെ ഓരോ രാത്രിയിലും ഉറങ്ങുമ്പോൾ, ഇന്ന് എനിക്ക് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഞാൻ മരിച്ചാലും എനിക്ക് ഒരാളോട് ഒരു വെറുപ്പും ഇല്ല. നമ്മളൊരാളെയും വെറുപ്പിച്ചിട്ടുമില്ല, അങ്ങനെ ആയിരിക്കണം. വെറുപ്പിച്ചെങ്കിലൊക്കെ പൊരുത്തപ്പെടിക്കാം ഒരാളെ. നമ്മളെന്ത് നമ്മളോട് എന്താരും ചെയ്തിക്കെങ്കിലും ഒക്കെ എനിക്ക് പൊരുത്താൻ. അപ്പോൾ റെഡിയായി. ഇനി രണ്ടാമത്തേത് നമ്മുടെ ശരീരം ഒന്ന് വൃത്തിയാക്കലാണ്. ഇത് ഇഹ്റാമിൻ്റെ സുന്നത്താട്ടോ. കിതാബ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ബുക്കില്ലേ, അതിൽ നോക്കിയാക്കാണ് ഇഹ്റാമിൻ്റെ സുന്നത്തുകൾ. ശരീരം ഒന്ന് വൃത്തിയാക്കണം, മനസ്സപ്പം വൃത്തിയായി. എനിക്ക് ചെന്ന് കഴവ കണ്ടാൽ കരയാൻ നമ്മൾ വിചാരിക്കുമ്പോഴേക്ക് എൻ്റെ കണ്ണുനിന്ന് കണ്ണുനീര് കൊടുകൂടാ ഒഴുകും. എന്ത് ചെയ്താൽ? ഇതുപോലെ നമ്മൾ മനസ്സ് ക്ലിയറാക്കി പോയാൽ. ഇനി ബാഹ്യമായി നമ്മളൊരു ശുദ്ധി കലശം വരുത്തും. അതെന്താണ്? നമ്മൾ യാത്രയോട് അടുക്കുമ്പോൾ ഏതാണ്ട് എത്ര അടുപ്പിക്കാൻ കഴിയോ അത്രയും അടുപ്പിച്ചിട്ട് ശരീരത്തിലെ ഒരു ഒരു നീക്കം ചെയ്യേണ്ട വസ്തുക്കളൊക്കെ നീക്കണം. അതായത് കൈകാലിൻ്റെ നഖങ്ങളൊക്കെ മുറിക്കുക. അതെല്ലാ വ്യാഴാഴ്ചയും ഉച്ചൻ്റെ ശേഷം വെള്ളിയാഴ്ചൻ്റെ ജുമാൻ്റെ മുമ്പായിട്ട് സുന്നത്താണല്ലോ. നമ്മൾ യാത്ര പോകുന്നതിനോട് അടുപ്പിച്ചിട്ട് അതിൻ്റെ നീയ്യത്ത്. ഇനി വെള്ളിയാഴ്ചകൾ ചെയ്യുമ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്ത് നീയ്യത്ത് ചെയ്താൽ ആ കൂലിയും കിട്ടും. നാളല്ലേ പോകുന്നത്, അടുത്ത വെള്ളിയാഴ്ച ആയിക്കോട്ടെ. വെള്ളിയാഴ്ചൻ്റെ സുന്നത്തും ഇഹ്റാമിൻ്റെ സുന്നത്തും കൂടെ കരുതിയിട്ട് ആ നഖം മുറിക്കൽ കർമ്മം, കൈകാലിൻ്റെ നഖമൊക്കെ ആ പറഞ്ഞ രീതിയിൽ മുറിക്കുക. പിന്നെ കക്ഷരോമം, ഗുഹ്യരോമം ഇതൊക്കെ നീക്കേണ്ടതൊക്കെ നീക്കുക. മീശ വെട്ടിയിട്ട് ക്രമീകരിക്കുക, എങ്ങനെ ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്ന രീതിയിൽ ക്രമീകരിക്കുക. താടി ക്ലീൻ ഷേവ് ചെയ്യുക എന്നുള്ളവരെയും കാണുന്നില്ല, താടി വെട്ടുക എന്നുള്ളത് കാണുന്നില്ല, അത് നീട്ടുകയാണ് പരമാവധി. അതിങ്ങനെ പുരുഷന്മാരുടെ റുജൂലിയത്താണ് ഇത്, താടി എന്ന് പറഞ്ഞാൽ അത് പരമാവധി നിലനിർത്തുക. അങ്ങനെ ശരീരത്തിൽ ഒരു ഒരു ശുദ്ധി കലശം ഒക്കെ നടത്തുക. അത് ചെയ്യുമ്പോൾ എന്ത് കരുതണം?
ഇഹ്റാമിൻ്റെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത്. കൈകാലിൻ്റെ നഖം മുറിക്കുമ്പോഴും മറ്റുമൊക്കെ അപ്പോൾ അതിൻ്റെ കൂലി കിട്ടി. മാത്രമല്ല നമ്മൾ പരിശുദ്ധ ഹറമിലേക്ക് പോവുകയാണ്, അവിടെ മുഅ്മിനീങ്ങളായ ഒരുപാട് ആയിരങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ മലായിക്കത്തുണ്ട്, അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളുടെ അർവാഹുകളുണ്ട്. അവർക്കൊന്നും നമ്മുടെ ഈ ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധവും ശരീരത്തിൻ്റെ ഈ പിന്നെ പ്രയാസങ്ങളൊന്നും ഒരിക്ക ഒരു അരോചകമായി വരരുത്. അതുകൊണ്ടായിരിക്കണം ആള് കൂടുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സുന്നത്തുകൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നീക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മളോട് പറയുന്നത് ഒരു കുളി കുളിക്കണമെന്നാണ്. അത് നമ്മൾ രാത്രി എത്ര മണിക്കാണ് പോകുന്നത്? 2 മണിക്കല്ലേ? 2 മണിക്കാണെങ്കിൽ ഒരു 1:30 എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി വെച്ചാൽ ബാത്റൂമിൽ പോയിട്ട് ഒരു കുളി. അപ്പോൾ നിയ്യത്ത് എന്താണ്? ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു. ഇഹ്റാം എപ്പോഴാണ്? കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന്. കുളി ഇവിടെയാണ്, കാരണം അവിടെ കുളിക്കാനുള്ള സൗകര്യമല്ല. അപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ചേർക്കും. അതോടുകൂടെ കുളിയായി. പക്ഷേ ഈ കുളിയിൽ നമ്മൾ അതിൻ്റെ കുളിയുടെ സുന്നത്തുകളും ഒക്കെ ചെയ്യണം. അതായത് ശരീരത്തിൽ മുഴുവനും തേച്ച് കഴുകുക, ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങളിൽ തൊക്ക് അങ്ങനെയുള്ള വളവ് തിരിവുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ആ വിയർപ്പിൻ്റെ അടിഞ്ഞുകൂടിയതുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലോണം ഉരച്ച് തേച്ചിട്ട് പുറത്തൊക്കെ വേറൊരാളെ കൊണ്ട് തേപ്പിക്കണമെങ്കിൽ തേപ്പിച്ച് നല്ലൊരു കുളി കുളിക്കും. കാരണം നമ്മുടെ ഈ വിയർപ്പിൻ്റെ ദുർഗന്ധം ഒരു മുഅ്മിനായ മനുഷ്യനും ശല്യമായി മാറരുത്. ആ നിയ്യത്തോടെ എന്ത് ചെയ്യാം? ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി വീട്ടിൽ നിന്ന് കുളിച്ചു. കുളിച്ചു കഴിഞ്ഞാൽ വുദു ചെയ്തു. വുദു ചെയ്തിട്ട് പിന്നെ പുറത്ത് വന്ന് ഡ്രസ്സൊക്കെ ധരിച്ചു, നമ്മൾ പോകാനുള്ള ഡ്രസ്സ് ധരിച്ചു. പിന്നെ ആ വുദുവോടുകൂടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഒക്കെ സ്പീഡപ്പ്, ആകെ 1/2 മണിക്കൂറായി ഇതിനൊക്കെ ഉള്ളൂ അല്ലേ. 1:30 എഴുന്നേറ്റാൽ പിന്നെ 2 മണിക്ക് ഇറങ്ങണ്ടേ? അതിന് മുമ്പ് കട്ടൻ ചായ കുടിക്കണോ, നാസ്ത ആക്കിക്കണോ, എല്ലാം വേണോ, ഒറ്റപ്പോക്കാണ്. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്. എന്താ സുന്നത്ത്? സുന്നത്ത് യാത്രയുടെ സുന്നത്ത്. ഇഹ്റാമിൻ്റെ സുന്നത്ത് നമുക്ക് എവിടെ നിസ്കരിക്കാം? നേരത്തെ പറഞ്ഞല്ലോ, എയർപോർട്ട് നിസ്കരിക്കാം. ഇപ്പോൾ ഒരു യാത്ര പോകുന്ന ആൾക്ക് വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. യാത്രയുടെ യാത്രക്കാരന് വീട്ടിൽ നിന്ന് നിസ്കരിക്കൽ സുന്നത്തുള്ള 2 റക്അത്ത് അല്ലാഹു തആലക്ക് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്, പിന്നെ ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം എന്നുള്ള സൂറത്ത്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഇങ്ങനെ 3 സൂറത്ത്. ഈ 3 സൂറത്ത് ഓതിയിട്ട് പിന്നെ ഒരു സുന്നത്ത് നിസ്കാരം ആദ്യത്തെ റക്അത്ത്. 2 റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 2 സൂറത്ത്. അങ്ങനെ 2 റക്അത്ത് 5 സൂറത്തുകൾ ഓതിക്കൊണ്ട് എന്ത് ചെയ്യാം? നിസ്കരിക്കും. ആ സുന്നത്ത് സൂറത്തൊന്നും നിങ്ങളിപ്പം ബേജാറായി എഴുതിയൊക്കെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് തരുന്ന ഈ ബുക്കിൽ അതൊക്കെ ഉണ്ട്. ഈ പുസ്തകം ഞാൻ തന്നെ എഴുതിയതാണ്. അപ്പോൾ ആ ശൈലിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു ആവർത്തി വായിച്ചു നോക്കിയാൽ അതൊക്കെ അതിലുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ, ദുആകൾ, തവാഫിൻ്റെ ദിക്ർ, ദുആ, അതിൻ്റെ മലയാള അർത്ഥം ഒക്കെ ഇതിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹറമെന്നൊക്കെ ദുആ ഇറക്കാൻ പറ്റുന്ന ഒരു 1 മണിക്കൂർ നേരം ദുനിയവിയും മുഹ്റബിയുമായ നിങ്ങൾക്കും നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കും ഏൽപ്പിച്ചവർക്കും ഒക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മലയാള ദുആ, അതിൻ്റെ ശേഷം ഹൃദയപൂർവ്വം ഒരു ദുആ എന്ന് എഴുതിയിട്ട് അതൊക്കെ ഉണ്ട്. അത് നിങ്ങളെന്ത് ചെയ്യുക, ഈ ബുക്ക് കിട്ടിയാൽ പുരേ പോയിട്ട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അത് ഞാൻ പറയൂ ഏതൊക്കെയാ പ്രധാനം, അതൊന്ന് കാണാതെ പഠിക്കേണ്ടി കാണാതെ പഠിക്കാം. എല്ലാ ദിക്റും ദുആ ഒന്നും കാണാതെ പഠിക്കേണ്ടിയില്ല. പേജുകളൊരു അടയാളമൊക്കെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അപ്പോൾ അത് കിട്ടാൻ നിങ്ങൾ ആ പേജ് എന്ത് ചെയ്യുക, അടയാളം വെച്ചിട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങളൊക്കെ പേജ് ഓർമ്മ വെക്കുക. അത്ര ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ആ ശ്രദ്ധയോടെ പിന്നെ ഒന്ന് ബുക്ക് വായിച്ചാൽ മതി. വേണമെങ്കിൽ ഈ ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗ്രൂപ്പിൽ വിടും. വീണ്ടും ഒന്നുകൂടി കേട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കേട്ട് വെക്കാം. കാരണം ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഉറപ്പിക്കാമല്ലോ, സംശയങ്ങളൊക്കെ ഒന്നുകൂടി നിവാരണം നടത്താം. ഏതായിരുന്നാലും ആ സൂറത്ത് 5 സൂറത്ത് ഓതി 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ച് സലാം വിട്ടു. എന്നിട്ട് ആ ഇരുത്തത്തിൽ തന്നെ ഒരു ആയത്തുൽ കുർസി ഓതുക, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ബിസ്മി ഓതിയിട്ട് പിന്നെ ലീ ഇലാഫി ഖുറൈശി ഇലാഫി എന്നുള്ള സൂറത്ത് ഒന്നുകൂടെ ഓതുക. എന്നിട്ട് അള്ളാഹിനോട് നല്ലൊരു ദുആ പഠിച്ചോനെ, ഞാനിതാ പുറപ്പെടുകയാണ്, എനിക്കൊരു കഴിവുമില്ല, ഒരറിവുമില്ല, ഒരു പരിചയവുമില്ല, എൻ്റെ കൂടെ ആരെയും ഞാൻ കാണുന്നുമില്ല, എന്നെ അല്ലാതെ കൂടെ ആരോ ഒക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല, ഓല അങ്ങോട്ട് സഹായിക്കേണ്ടി ഗതികേട് വന്നാലോ,
അല്ല കാക്കട്ടെ അല്ലേ, നമ്മൾ ആർക്ക് നമുക്കാരോ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിയോ, നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ കഴിയോ? അള്ളാഹൻ്റെ സഹായം അല്ലാതെ ഒന്നും കഴിയില്ല. അതുകൊണ്ട് എല്ലാം അള്ളാഹനെ ഏൽപ്പിക്കുക. പഠിച്ചവനെ, എന്നെ കണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും നീ ചെയ്യണേ അള്ളാ. എവിടെയും എന്നെ കഷ്ടപ്പെടുത്തല്ല അള്ളാ, ഒറ്റപ്പെടുത്തല്ല അള്ളാ, വഴി തെറ്റിക്കല്ല അള്ളാ, എൻ്റെ അമലുകൾ മുടക്കല്ല അള്ളാ. നല്ലോണം മനസ്സറിഞ്ഞിട്ടാണ് പറയുക മലയാള ഭാഷയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലണം ആദ്യം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അവമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചോ അതൊക്കെ കിട്ടും. അവസാനം നിങ്ങൾ നിർത്തുമ്പോഴും സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ട് ഭാഗത്തും അൽഹംദു സലാത്തു നടൂര് നമുക്ക് പറയേണ്ടിയൊക്കെ പച്ച മലയാളത്തിൽ പറയാം. അള്ളാഹ് സ്വീകരിക്കുമെന്നാണ്. സ്വീകരിക്കട്ടെ. നല്ലൊരു ദുആ ചുരുക്കിയിട്ട് ആ കൂട്ടത്തിൽ നമ്മളെ പുരയുള്ള കാര്യവും പറയാം, നമ്മളെ മക്കളെ കാര്യവും, നമ്മളെ സ്ഥാപനത്തിൻ്റെ കാര്യം, നമ്മളെ ഏൽപ്പിക്കാം. അങ്ങനെ പുരയെന്ന് ബിസ്മില്ലാഹി തവക്കൽ തുഅല്ലാഹു കൊണ്ട് അറിയാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ യാത്ര പറഞ്ഞോ, സ്വതക്ക ചെയ്യണമൊക്കെ ചെയ്തോ, ഒക്കെ നല്ലതാണ്. ഉണ്ടെങ്കിൽ ചെറിയ നോട്ട്, നല്ല പുതിയ നോട്ടാക്കിയിട്ട് അഞ്ചോ പത്തോ അമ്പതിൻ്റെ ഒക്കെ കുറച്ചിങ്ങനെ കയ്യിൽ വെക്കുക, ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുക, പെങ്ങന്മാർക്കും അതുപോലെ അമ്മക്ക് വാപ്പക്ക് ആരൊക്കെയാണോ പുരയുള്ള എല്ലാവർക്കും കൊടുക്കുക. നല്ല സന്തോഷമാണ്. ആ യാത്രയുടെ സുരക്ഷിതത്വത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സദക്ക ചെയ്ത് പുരയിൽ ഇറങ്ങുക, ഇടത്തെ കാല് വെച്ച് ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ് ചൊല്ലി അങ്ങോട്ട് ഇറങ്ങാം. ദിക്റ് പറയേണ്ടി അതൊക്കെ നിങ്ങൾ ചൊല്ലിക്കും. അങ്ങനെ നേരെ നമ്മൾ എവിടെ എത്തുന്നു, എയർപോർട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് സൂറത്ത് തോതൽ നല്ലതാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതിൻ്റെ ശേഷമുള്ള അതിൻ്റെ താപിനേതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ കഴിഞ്ഞാൽ ഇദാ ജാ നസ്റുല്ലാഹ്, പിന്നെ തബ്ബത്ത് ആ വേണ്ട, തബ്ബത്ത് വേണ്ട. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ. അങ്ങനെ അപ്പോൾ കാഫിറൂനിൻ്റെ തായോട്ട് തബ്ബത്ത് ഒഴികളിലെ അഞ്ച് സൂറത്ത് ഒരു തവണ ഓതൽ യാത്രക്കാരന് പ്രത്യേകം നല്ലതാണ്. അത് നിങ്ങൾ കാറിൽ കയറിയിട്ടോ യാത്രയുടെ ഇടയിലോ ഒക്കെ ഓതുക, എന്നിട്ട് നേരെ എയർപോർട്ടിൽ അങ്ങോട്ട് എത്തുക. നമ്മൾ ഈ പറഞ്ഞ സമയത്തെത്തി, നിങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ തന്നു, സാധനമൊക്കെ കീസ് കിറ്റ് തന്നു, നമ്മൾ ഉള്ളിൽ കയറി, ബോർഡിംഗ് പാസ് എടുത്തു, മുകളിൽ കയറി, അങ്ങനെ നിങ്ങൾ അപ്പുറത്തെത്തിയപ്പോൾ ബാത്റൂം കണ്ട്, പ്രാർത്ഥനാ മുറി കണ്ട്, അതിനുള്ളിൽ പോയി രണ്ടേക്കകത്ത് നിസ്കരിച്ചു, ഡ്രസ്സ് മാറ്റി. ഡ്രസ്സ് മാറ്റിയാൽ നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ ശേഷവും ആക്കാം, മുമ്പും എങ്ങനെയും ചെയ്യാം. നിസ്കരിച്ചോൾ, നിസ്കരിച്ച് കഴിഞ്ഞിട്ടും ചെയ്യാം ഡ്രസ്സ് മാറ്റി. എന്നിട്ട് പുറത്താടിയിരിക്കുക എല്ലാവരും. ഇപ്പം എത്ര സമയമായി? ചിലപ്പോൾ 9 മണിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ 8 മണിക്കാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുക. അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് എന്ന് പറയും. ഇതൊക്കെ കിട്ടിയിട്ട് നമ്മളങ്ങോട്ട് തെളിക്കൂ, ആ വരി വരി, പിന്നെ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ വരി എന്ന് പറയും. അത് 1 മണിക്കൂർ മുമ്പ് തുടങ്ങും. അപ്പോൾ നമുക്ക് 8 മണിക്ക് ആ ഫ്ലൈറ്റ് നിന്ന് കാണണം. ഇത് 9 മണിൻ്റെ ഫ്ലൈറ്റിന് ഈ 4.5 മണിക്കൊക്കെ അവിടെ എത്തണമെന്ന് എന്തിനാ അയാൾ പറഞ്ഞതെന്നൊക്കെ ചിലപ്പോൾ പുരയെന്ന് ആരെങ്കിലും ചോദിക്കും. അവർ മക്കളും മരക്കളും ഒക്കെ ഗൾഫിൽ കുറേ വട്ടം പോയി എന്നവർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓല് സ്വന്തം കയ്യും വീശി പോകുന്നതല്ല ഇത്. ഇത് 10-50 ആളൊന്നിച്ച് പോവുകയാണ്. വേറെയും ഒരുപാട് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും. നമുക്ക് ചില പ്രൊസീജിയർ ചെയ്യേണ്ടിയൊക്കെ ഉണ്ട്. ഈ ഇഹ്റാം, അതിൻ്റെ ആമുഖങ്ങൾ, ഇതൊക്കെ പരിചയമില്ലാത്തവരാണ്. അപ്പോൾ അതിനൊന്നും സമയം നിങ്ങൾക്ക് വന്നാൽ അറിയാം, ഈ സമയം നേടെയും കണ്ണ കാണാനുണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു 7 മണിയാകുമ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ ഇരിക്കുന്നുണ്ട്, ആ വിശ്രമം, അതായത് പള്ളി പ്രാർത്ഥനാ മുറി പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 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 എന്തോ ഒരു 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 തകരാറ്. എന്താണെന്നറിയോ? ഒന്നുമില്ല, ഈ അടിവയറ്റുന്ന് ഒരു കാളൽ, ഒരു പോച്ചിൽ. എന്താ കാരണം? ഇന്നലെ അന്തിക്ക് ഭക്ഷണം ശരിയായില്ല. കാരണം ഈ പോകുന്ന വേജാറിലേ, രാവിലെ പോയാൽ പത്തിരിയും കറിയും വലേതും ഉണ്ടാക്കിക്ക്, പക്ഷേ നേരെ നമ്മൾ അവിടെ എത്തേണ്ടതെന്നുള്ള വേജാറിൽ, സുന്നത്തൊക്കെ നിക്കരിക്കേണ്ടതെന്നൊക്കെ ഉള്ള വേജാറിൽ അതൊന്നും ഉണ്ടായില്ല. കഴിച്ചതൊക്കെ അങ്ങ് കാളിപ്പോയി. ഇപ്പം വെറുതെ കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ വിശക്കുന്നു വിശക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് ആര്? ബിലീസ്. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ആടുന്ന് വരുത്തി ഓളെ ബേഗ് തുറന്നിട്ട് നല്ല മടക്കിപ്പത്തലോ അങ്ങനെ എന്തോ എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് തിന്നു വെള്ളവും കുടിക്കുന്നു. ഇത് നമ്മൾ കാണുക. അപ്പം എന്തുണ്ടാവും? ഒന്നുകൂടി വിശപ്പ് കൂടി. അപ്പം ആ ഒരു ആശങ്ക ഒഴിവാക്കാൻ നിങ്ങൾ ലൈറ്റായി എന്തെങ്കിലും പറഞ്ഞോണം, മടക്കിപ്പത്തലോ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തലോ അല്ലെങ്കിൽ ഒരു നീന്തളപ്പായോ ഒരാപ്പിളോ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ലൈറ്റ് എന്തെങ്കിലും നിങ്ങളെ ഹാൻഡ് ബാഗിൽ വെക്കൽ നല്ലതാണ്. ആ നല്ലതാണ്, കേട് വരാത്ത. ഞാൻ എന്ത് ചെയ്യുക? ഈ കുപ്പി വെള്ളമുണ്ടല്ലോ, അതെടുത്ത് കടിച്ച് തിന്നിട്ട്
കല്ലുമക്കായി അല്ലെങ്കിൽ ഒരു ഉന്നക്കായി, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പുരേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കി തരാൻ ആളിഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞിട്ടാ മതി, അത് വേഗം വെക്കാം, അത് തിന്ന് വെള്ളവും കുടിച്ചാൽ ഒരു ഉന്മേഷായി. ഇനിയിപ്പോൾ നമുക്ക് ഈറാൻ ചെയ്യുമ്പോൾ ഒക്കെ നല്ലൊരു ആവേശം കിട്ടും. അല്ലാണ്ട് ഈ വിശന്ന് ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തമാശ അല്ല, നിർബന്ധമായും വെക്കും. ഓൽക്ക് ബെറയിലും കൂടും, അവിടെ ചെന്നിട്ട് ആ ചായയും ഇതൊക്കെ അവിടെ ഉണ്ട്, ഏത് ബർഗർ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും. ഓല് അതിൻ്റെ വില പറയുമ്പോഴേക്ക് ബോധം കിട്ടാതെ തന്നെ വെക്കും. 100 മേലോട്ടാണ് വെക്കുക, 150, 200. ഇന്നലെ ഒരു കുപ്പി വെള്ളം ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ചോറിനൂട്ടാൻ വേണ്ടി എത്താൻ പറഞ്ഞേച്ചു, എത്രയാൻ വേണ്ടിയില്ല വാങ്ങട്ടെ എന്ന് പോയവന് ഇങ്ങോട്ട് അതേ സ്പീഡ് പോന്നിക്ക്. എന്തായാലും അല്ല, 150 ഒരു കുപ്പി വെള്ളത്തിന്, ഏത് ഈ ജാതി ഒരു കുപ്പി വെള്ളത്തിന് 150. അതുകൊണ്ട് നിങ്ങൾ ആ ബേഗിൽ വെക്കില്ലെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ല, അതൊക്കെ അതിനൊന്നും എന്നെ കാത്തിക്കണ്ട. ഈ നിസ്കാരവും കഴിഞ്ഞ് അവിടെ വന്ന് ഇരുന്നാൽ ഞാൻ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ 8 നമ്മളെ വിളിക്കുന്നതിൻ്റെ അടുക്കുള്ള ടൈമിനാണെന്ത് ആ എടുത്ത് തിന്നേണ്ടിയും വെള്ളം കുടിക്കേണ്ടിയും ഒക്കെ. ഫ്ലൈറ്റിലെത്തിയാൽ നമ്മൾ നേരത്തെ തന്ന കീസ് ഉണ്ടല്ലോ, അത് നേരത്തെ തിന്നാൽ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് തിന്നാനേ ഉണ്ടാവില്ല. അതുണ്ടല്ലേന്ന് വിചാരിച്ച് പോയാൽ അത് ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ആവശ്യമാണ്. കാരണം ചോറ് നമ്മൾ അങ്ങ് എത്തുമ്പോഴേക്ക് എന്താവും, ഒരു 2 മണിയോ 3 മണിയോ ഒക്കെ ആവും. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരു 10 നമ്മൾ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് റാഹത്തായിട്ട് മക്കത്തെത്തിയതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി. അല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സുബൈ നിസ്കരിച്ച് ഉടനെ എന്ത് ചെയ്യാം, അങ്ങോട്ട് കയറും. വേണ്ട, എവിടെയും കാക്കണ്ട, സുബൈക്കരിക്കുന്നിടത്തൊന്നും കാക്കണ്ട. ചെലാമ്പ് കിട്ടിയാൽ ഉടനെ മുകളിലോട്ട് വന്നോളാം. അതെ, നമ്മളവിടെ ഉണ്ടാകാം. എവിടെ? ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ എന്ന് എഴുതിയ ആ തൂണിൻ്റെ അടുത്തേ നമ്മളങ്ങൾ നോക്കേണ്ടിയുള്ളൂ. അതിൻ്റെ അടുക്ക് വിളിക്കലൊക്കെ ഞങ്ങൾ വിടുത്തിക്കുന്നൊക്കെ പറഞ്ഞോളി, പക്ഷേ നമ്മൾ നിങ്ങളെ നോക്കൂല, നിങ്ങൾ നമ്മയെ നോക്കണ്ട. ശരി, ഇപ്പം നമ്മളെവിടെയുള്ളത്? വിശപ്പൊക്കെ അകറ്റി ഇങ്ങനെ 8 കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 10 ഉള്ളപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഇത് അങ്ങോട്ട് വരി. റെഡിയല്ലേ, എല്ലാവരും റെഡിയല്ലേ, നമ്മൾ ഇഹ്റാം ചെയ്യാട്ടോ എന്ന് പറയും. എന്നിട്ട് ഇഹ്റാമിൻ്റെ നിയ്യത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ആ ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്യലോടെ 7 നമുക്ക് ഹറാമാകുന്നു. 7 ഹറാമുണ്ട്. ഈ 7 ഏതാണെന്ന് തിരിയാതെ ഇഹ്റാം ചെയ്താലെന്താവും? കുടുങ്ങും അല്ലേ? കുടുങ്ങോ? കുടുങ്ങൂലേ? കുടുങ്ങും. അതുകൊണ്ട് അവിടെ ആ ഇഹ്റാമിൻ്റെ മുമ്പ് ഒരു ക്ലാസ് അനിവാര്യമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് ഹറാമുള്ളത് എന്ന ഒരു ചർച്ച വേണം. ആ ചർച്ചയാണ് ഇപ്പം നമ്മളിവിടെ നടത്തുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ടിലുള്ളതെന്ന് സങ്കല്പിക്കുക, അടുത്ത മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യലോടെ എനിക്കും നിങ്ങൾക്കും ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധയോടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, ഉൾക്കൊള്ളുക, അതുപോലെ തന്നെ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.